ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു നാടൻ ചിക്കൻ കടി റെസിപ്പിയാണ് പറയുന്നത്. അതിപ്പം നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ട്. പിന്നെ അതിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള, രണ്ട് ചെറുതാണിത് ടൊമാറ്റോ, മല്ലിയില, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. പിന്നെ ഇതിനാണെങ്കിൽ ശകലം നാളികേരം, അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, ഒരു മല്ലി വെളുത്തുള്ളി അല്ലി, ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് വറുത്തിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൗഡറും ചിക്കൻ മസാലയും കൂടി ഇത്തിരി ആഡ് ചെയ്യണം. അത് പക്ഷേ ഞാനൊരു പാനിലിട്ടിട്ട് ചൂടാക്കിയിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അരയ്ക്കാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ ചിക്കൻ കറി എന്താ സ്പെഷ്യലെന്ന് ചോദിച്ചാൽ, ഇത്തിരി നാളികേരത്തിൻ്റെ പാലൊഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ വീഡിയോ കാണിക്കാമേ. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ചിക്കന് കുറച്ച് ഉപ്പ്, പിന്നെ ഈ അരപ്പ് റെഡിയാക്കി വെക്കുന്നില്ലേ, അത് നമ്മളിപ്പോൾ തന്നെ ഇതിന് മിക്സ് ചെയ്ത് നന്നായിട്ടങ്ങ് പിടിപ്പിച്ച് വയ്ക്കും. മസാല നന്നായിട്ട് അതിന് കുഴച്ച് പിടിപ്പിച്ചവിടെ വയ്ക്കാം. എന്നതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതിൽ പാകത്തിന് എരിവും ഉപ്പൊക്കെ ഏകദേശം പിടിച്ചിടും കിടക്കും. അപ്പം നമ്മൾ ഈ കഴുകിയതുള്ള ചിക്കൻ ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് ഇങ്ങനെ എല്ലാ മസാലയും കൂടി പിടിപ്പിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. എന്താ അരപ്പ് റെഡിയാക്കിയ മിക്സിക്കകത്ത് അതിൽ മസാല പൊടിപ്പിച്ചേക്കാം. ഇപ്പം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനിപ്പോൾ ലാസ്റ്റ് മിക്സ് ചെയ്തിട്ട് കറിക്കകത്തോട്ട് ഒഴിക്കാൻ പറ്റും. ചിക്കൻ കറി ആക്കുമ്പോൾ ഇതേ മസാല പൊടിപ്പിച്ചതാണ്ടേ ഇങ്ങനെ ആക്കി വെച്ചേക്കുവാണ്. ഇതിനിപ്പം മിക്സി ലാസ്റ്റ് കഴുകി ഒഴിക്കും. ഇതൊക്കെ ഇവിടെ റെഡി ആയതുകൊണ്ട് നമുക്കിനി കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. മിക്സി കഴുകി ഒഴിക്കുന്നതിന് കുഴപ്പം, നമ്മൾ മുന്നെയാണെങ്കിൽ കല്ല് അരകല്ല് കഴുകിയെടുക്കില്ലേ, അതുപോലെ തന്നെ. ഇതല്ലേ സ്റ്റവ് റെഡിയാണ്. വലിയൊരു ചീനച്ചട്ടിക്കകത്താണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ചീനച്ചട്ടി വെച്ചു, ചട്ടി ചൂടാവുന്നുണ്ട്. കഴുകി വെച്ചതുകൊണ്ട് ഇത്തിരി വെള്ളം ഉണ്ട് അതിനകത്തോട്ട്, ആ വെള്ളം വലിഞ്ഞതും. നമ്മളിതൊരു കോക്കനട്ട് ഓയിലാണേ ഒഴിക്കുന്നത്. തണ്ടേ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. അതിനകത്തോട്ട് ഇഞ്ചി ഇട്ടു, ജസ്റ്റ് വെളുത്തുള്ളി ഇടുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വഴറ്റുന്നു. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുമ്പോഴത്തേനും സവാള ആഡ് ചെയ്യും. സവാളയുടെ കൂടെ കുറച്ചേറെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അതെ സവാള ഈ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നു. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ഒത്തിരി ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, പക്ഷെ എന്നാലും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണത്. ഇതാണ്ട് ഇത്രയും വഴഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് ടൊമാറ്റോ ആഡ് ചെയ്യണേ. ഇച്ചിരി മല്ലിയില, കൂടുതൽ വേണ്ട, ലാസ്റ്റ് ചേർത്താൽ മതി. ഇപ്പം ഇത്രയും ഇടണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണേ. നമ്മൾ നേരത്തെ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച്
വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണേ. ഒത്തിരി തേങ്ങാപ്പാൽ ആഡ് ചെയ്യണമെന്നില്ല, കുറച്ച് ആഡ് ചെയ്തിട്ട് അധികം തിളയ്ക്കാൻ വിടണ്ട. ഒന്ന് തുള്ളുമ്പോഴത്തേനും കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടു കേട്ടോ. ഇതാ ഈ പരുവത്തിലിപ്പം അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കടന്ന് തിളച്ചോളും. ഇനി അതിനകത്തോട്ട് നമ്മൾ ഉള്ളി കാച്ചി ഒഴിക്കുകയാണേ. ഉള്ളി, കറിവേപ്പില, ഉണക്കമുളക് കൂടിയിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ചൂടാക്കിയിട്ട് ഇതിലിടത്ത് ഇട്ട് എന്നിട്ട് കാണിച്ചു തരാമേ. നമ്മൾ നാളികേരക്കൊപ്പം ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡിയാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യാം. എൻ്റെ വീഡിയോ കാണുന്ന ആൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.